بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ലോകം അവസാനിക്കുന്നതിന് മുമ്പ് മുസ്ലിം സമൂഹം യഹൂദികളുമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തുമെന്ന് റവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്. യഹൂദികൾ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഫലസ്തീൻ എന്ന് പറയുന്ന നഗരത്തിന് മണ്ണിൽ ജീവിച്ച, ജനിച്ച, മുസ്ലിമായി ജനിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പല രൂപത്തിലുമുള്ള കഷ്ടതകളിലേക്കും പീഡനങ്ങളിലേക്കും അവിടെയുള്ള സമൂഹത്തെയും മനുഷ്യരെയും തള്ളിവിട്ടുകൊണ്ടിരിക്കുന്ന കിരാതമായ നൂറുകണക്കിന് നടപടികൾ, ആയിരക്കണക്കിന് പ്രശ്നങ്ങൾ, സംഭവങ്ങൾ കേട്ടും കണ്ടും മനസ്മരവിച്ചവരാണ് ലോകത്തുള്ള മനസ്സാക്ഷിയുള്ളവരല്ല. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഹൂദിക്കാണ് അവസാനമായ പരാജയമെന്നും മുസ്ലിമീങ്ങൾ വിജയിച്ചടക്കുമെന്നും നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്, ദജ്ജാൽ പുറപ്പെട്ട് ആ ദജ്ജാലിൻ്റെ വരവോടുകൂടി ശ്യാം എന്ന് പറയുന്ന നഗരത്തിൽ നിന്നോ ആ പ്രദേശങ്ങളിൽ എവിടെ നിന്നോ അവൻ പുറപ്പെട്ട് ലോകം മുഴുവനുള്ള സഞ്ചാരത്തിനൊടുവിൽ ബൈത്തുൽ മുഖദ്ദസിനും പരിസര പ്രദേശങ്ങളിലും എത്തി ബാബുല്ലുദ് എന്ന പ്രദേശത്തേക്ക് അവനും അനുയായികളും എത്തപ്പെടുമ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളും വിശ്വാസികളും അവരെ നേരിടുന്നത് മുമ്പ് നമ്മൾ വിശദീകരിച്ചതാണ്. അത്തരം ഘട്ടത്തിൽ യഹൂദികൾ 70,000 വരുന്ന അസ്ഫഹാൻ, ഇപ്പോഴത്തെ ഇറാനിലുള്ള ഒരു പ്രദേശമാണ്, 70,000 വരുന്ന യഹൂദന്മാരും അദ്ദേഹത്തിന്റെ ദജ്ജാലിന്റെ കൂടെ ഉണ്ടാവുന്നു. ആ യഹൂദികൾ മുസ്ലിമീങ്ങളുമായി പോരാടിക്കുമ്പോൾ ദജ്ജാൽ കൊല ചെയ്യപ്പെടുമ്പോൾ അവർ പിറകോട്ട് വലിയും, ഓടി രക്ഷപ്പെടും. അങ്ങനെ ഓടി രക്ഷപ്പെടുമ്പോൾ അവർ പോയി ഒളിക്കുന്ന കല്ലും മരവുമൊക്കെ ഉറക്കെ വിളിച്ചു പറയും, എത്രേ ഏ മുസ്ലിം, ദേ അബദല്ലാ, അള്ളാന്റെ അടിമ, എന്റെ പിറകിൽ ഒരു ശത്രുവുണ്ട്, യഹൂദിയുണ്ട്, വന്നോ വെട്ടിക്കോ. എല്ലാ മരങ്ങളും വിളിച്ചു പറയും, ഇല്ലല്ല, ഇറക്കത് മരം ഒഴികെ. റവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തഖൂമു സാഅ ഖിയാമത്ത് സംഭവിക്കുക ഇല്ല ഹത്താ യുഖാതിൽ മുസ്ലിമൂന യഹൂദ്, മുസ്ലിമീങ്ങൾ യഹൂദികളുമായി പോരയിക്കുന്നത് വരെ. ഫയഖ്തുലുഹുൽ മുസ്ലിമൂന ഹത്താ യഖ്തബിയൽ യഹൂദി മിൻ വറായിൽ ഹജരി വശജർ, കല്ലിന്റെയും മരത്തിന്റെയും പിറകിലൊക്കെ ഒളിഞ്ഞു പോയിരിക്കും യഹൂദി. പരാജയപ്പെട്ടു സമയത്ത് കല്ലും മരവുമൊക്കെ വിളിച്ചു പറയും, ഫയഖുൽ ഹജർ അവിശജർ യാ മുസ്ലിം യാ അബ്ദുല്ലാ, കല്ലും മരവുമൊക്കെ വിളിച്ചു പറയും, ഏ മുസ്ലിം, ഏ അബ്ദുല്ലാ, ദാ എന്റെ പിറകിൽ യഹൂദിയുണ്ട്, ഖൽഫി, എന്റെ പിറകിൽ യഹൂദിയുണ്ട്, ഫതആൽ ഫഖ്തുൽ, വാ, അവനെ കൊല്ലുക. ഇല്ലല്ല, ഇറക്കത് മരമൊഴികെ. ഫൈനഹു മിൻ ശജരി യഹൂദ, യഹൂദികളുടെ മരമാണ്, പ്രത്യേകമായ ഒരു മുള്ളുള്ള ചെറിയ, വലിയ ഉയരമില്ലാത്ത ഒരു പ്രത്യേക തരം മരമാണ്. ആ മരമൊഴികെ ബാക്കി എല്ലാ മരങ്ങളും വിളിച്ചു പറയുമ്പോൾ, ഇപ്പോൾ ഇസ്രായേലിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ജെറൂസലമിന് അവനവന് ആധിപത്യമുള്ള ഏരിയകളിലൊക്കെ ഈ മരം പിടിച്ച് നട്ടുവളർത്തുന്ന തിരക്കിലാണ് ലോകത്തുള്ള ജൂതന്മാർ, യഹൂദികൾ എന്നുള്ളതാണ്. തീർച്ചയായും മുസ്ലിം ഉമ്മത്തിനെ ഇല്ലാതെയാക്കുവാനുള്ള അവരുടെ പരിശ്രമം അവരുടെ പരാജയത്തിലാണ് ചെന്നെത്തുക. യഹൂദികളുമായിട്ടുള്ള മരവും കല്ലുമൊക്കെ തങ്ങ അവരൊളിച്ചിരിക്കുന്ന വിവരങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവരെ കൊല്ലാനാവശ്യപ്പെടുന്ന ഒരു കാലഘട്ടം വരാനുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, പ്രഖ്യാപിച്ചതാണോ? അന്ത്യനാളിന് മുമ്പായി എന്ത് സംഭവിക്കും? അല്ലാഹു അഅലം ബിസ്സവാബ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.